നമസ്കാരം. ഇന്നത്തെ ചിന്തയുമായി ധ്രുവ ദയാനന്ദ്. നവംബർ 19 ലോക ടോയ്ലറ്റ് ദിനം. എല്ലാ വർഷവും നവംബർ 19 ലോക ടോയ്ലറ്റ് ദിനം ആചരിക്കുന്നത്. ശുചിത്വത്തെ പറ്റിയും ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം ഉണ്ടാക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോകം പുരോഗതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തും ടോയ്ലറ്റ് എന്നത് പലർക്കും കേട്ടു കേൾവി മാത്രം. മനുഷ്യജീവിതം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുവാൻ വേണ്ട അത്യാവശ്യം കാര്യങ്ങളിൽ ഒന്നാണ് ടോയ്ലറ്റ്. ശുചിത്വം ആരോഗ്യ ജീവിതാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് ടോയ്ലറ്റ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 3.5 ബില്യൺ ആളുകൾക്ക് ഇന്നും ശുചിമുറികളില്ല. ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ വർഷവും നവംബർ 19 ടോയ്ലറ്റ് ഡേ ആയി ആചരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ലോകത്തെ മുഴുവൻ ആളുകൾക്കും ശുചിമുറികൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഈ കാര്യത്തെപ്പറ്റി തന്നെ സൗത്ത് കൊറിയയിലെ സോവാൾ സിറ്റിയിൽ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൻ്റെ പേരാണ് ടോയ്ലറ്റ് ഹൗസ്. ഇതിൻ്റെയൊക്കെ തുടക്കം കൊറിയൻകാരനായ സിം ഡേ ജക്. ഇദ്ദേഹമാണ് ടോയ്ലറ്റ് ഹൗസിൻ്റെ ഓണർ. തൻ്റെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടിൽ നിന്ന് എടുത്തതാണ് ഈ മ്യൂസിയം. ഓരോ രാജ്യങ്ങളുടെയും ടോയ്ലറ്റ് കൾച്ചറും ജനറേഷൻ്റെ മാറ്റവുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൂടുതൽ ആൾക്കാരും വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു പ്ലേസ് തന്നെയാണിത്. അതിമനോഹരമായാണ് ഈ മ്യൂസിയം ചിത്രീകരിച്ചിരിക്കുന്നത്. മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ മ്യൂസിയം. ഇതോടെ ഇന്നത്തെ ചിന്ത ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ദിവസം കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.